കൊല്ലം തേവലക്കര തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും ശ്രീകോവിൽ സമർപ്പണവും 2024 ജൂലൈ 10 നടക്കും. തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ പുതുമന എസ് ദാമോദരൻ ദാമോദരൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ശ്രീകോവിൽ സമർപ്പണത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണ മഹോത്സവവും ക്ഷേത്രത്തിൽ നടക്കും. ശ്രീകോവിൽ സമർപ്പണത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ കൊല്ലം തേവലക്കര തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ അതിപ്രശസ്തരായ തച്ചുശാസ്ത്ര വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ജൂലൈ 1 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. ജൂലൈ 10 രാവിലെ 8 പുനഃപ്രതിഷ്ഠ. വില്ലുമംഗലം സ്വാമികളുടെ വരവോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ കുളക്കരയിൽ ഒരു ബാലനെ കാണുകയും അദ്ദേഹവുമായി സംവാദത്തിലേർപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയിൽ ഭഗവാന്റെ രൂപമാണ് എന്ന് കണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ ആ ദിവ്യ രൂപം ക്ഷേത്രകുളത്തിലേക്ക് മറയുന്നതുമാണ് കണ്ടത്. അതിനുശേഷം ക്ഷേത്രകുളം പറ്റിച്ചപ്പോൾ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം കിട്ടുകയും ആ വിഗ്രഹം കുളത്തിൻ്റെ കരയിൽ പ്രതിഷ്ഠിച്ചതോടുകൂടി ഈ തോട്ടത്തിൽ കുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന ക്ഷേത്രം നിലവിൽ വന്നു. ആചാര പെരുമ കൊണ്ട് ഒട്ടേറെ വൈശിഷ്ട്യം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം മഹത്തരമായ പുനഃപ്രതിഷ്ഠ മഹോത്സവത്തിനാണ് സാക്ഷ്യം വഹിക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ശിലയുടെ പണികൾ നടത്തിയിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും മറ്റ് കേരളം ത്തിന് അകത്തും പുറത്തുമുള്ള വിവിധ ക്ഷേത്രങ്ങളിലും പണികൾ ചെയ്തിട്ടുള്ള ചെങ്ങന്നൂർ സദാശിവൻ ആചാര്യയും അതുപോലെ തന്നെ തച്ചുത്ത ശാസ്ത്ര വിദഗ്ധനായ കർമാലയം മോഹൻ ആചാര്യുമാണ് തടികളുടെ പണികൾ നടത്തിയിട്ടുള്ളത്. പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു മാസം നീണ്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണ മഹോത്സവം ക്ഷേത്രത്തിൽ നടക്കും. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളത്. ശ്രീകൃഷ്ണസ്വാമിയെ ബാലകനായി ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നെന്ന വൈശിഷ്ട്യവും തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിനുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി, വിഷു, മണ്ഡല മഹോത്സവം തുടങ്ങിയ വിശേഷ ദിവസങ്ങളെല്ലാം വലിയ ഭക്തജനത്തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുള്ളത്. ജനം കൊല്ലം.